നമസ്കാരം. മറുനാടൻ മലയാളി പ്രാക്ടീസ് ചെയ്യുന്നത് ബ്ലാക്ക് മെയിൽ ജേർണലിസമാണെന്നും ഞാൻ പണം ചോദിച്ച് കിട്ടാത്തതിൻ്റെ പേരിൽ വാർത്ത എഴുതും എന്നുള്ള ആരോപണം മറുനാടൻ തുടക്കം മുതൽ ശത്രുക്കൾ കൊണ്ട് നടക്കുന്നതാണ്. കാരണം ഇതുവരെ ആരും എഴുതാത്ത ചില വാർത്തകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, പിണറായി വിസത്തിനെതിരെയുള്ള ഏറ്റവും ഒടുവിലത്തെ പോരാട്ടം. ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള ഏറ്റവും ഒടുവിലത്തെ പോരാട്ടം. ഇത് രണ്ടുമാണ് ഏറ്റവും ഒടുവിലത്തെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതിനൊക്കെ അപ്പുറത്തേക്ക് സംഘടിത ശക്തികൾക്കെതിരെ ഞങ്ങൾ ലാഭേച്ഛയില്ലാതെ വാർത്ത എഴുതാറുണ്ട്. വളരെ പ്രമുഖരായ ബ്രാൻഡുകളും കച്ചവടക്കാരും എല്ലാ കാലത്തും വാർത്തകൾക്ക് അതീതരാണ്. അവരുടെ തട്ടിപ്പ് ചാരിറ്റികൾ വാർത്തയിൽ ഇടം നേടുമ്പോൾ, അവർ വാങ്ങുന്ന കാറിനെക്കുറിച്ച് വാർത്ത വരുമ്പോൾ, അവർ നടത്തുന്ന തട്ടിപ്പുകളും നിയമവിരുദ്ധ പ്രവൃത്തികളും ആരും വാർത്തയാക്കാറില്ല. കാരണം ഈ സമ്പന്നർ കൊടുക്കുന്ന പരസ്യമാണ് മാധ്യമങ്ങളുടെ കരുത്ത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ വാർത്ത കൊടുക്കുന്നത് കൊണ്ട് ഇത്തരം പ്രചരണമാണ് എളുപ്പത്തിൽ സാധിക്കുന്നത്. മാത്രമല്ല, മാധ്യമ പ്രവർത്തകരുടെ ക്രിമിനൽ ബന്ധങ്ങളും അവരുടെ ക്രിമിനൽ ഇടപാടുകളും മറുനാടനാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അത്ഭുതമേ എനിക്കില്ല, തുടരുക. എന്നാൽ മറുനാടൻ മുൻപോട്ട് പോകുന്നത് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം വാങ്ങിയത് കൊണ്ടാണ്. മറുനാടൻ ആരും പരസ്യം കൊടുക്കുന്നില്ല എന്നൊരു വാദം കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മറുനാടനെ അറിയാത്തത് കൊണ്ടോ, മറുനാടൻ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാവാത്തതോ കൊണ്ടോ ആയതുകൊണ്ട് മാത്രം ഞാൻ പ്രേക്ഷകരെ അത് വിശദീകരിച്ച് കേൾപ്പിക്കാം. അതിനു മുൻപ് ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഇൻസിഡൻറ്റുകൾ സൂചിപ്പിക്കട്ടെ. മറുനാടനെ പണം വാങ്ങണമെന്നുണ്ടെങ്കിൽ CPMൻ്റെ ഏരിയ സെക്രട്ടറിയോടോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടോ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, വാർത്ത കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും എഴുതേണ്ടതില്ല. അല്ലാതെ തന്നെ മറുനാടന് പണം നൽകുന്നതിനും പരസ്യം നൽകുന്നതിനും പ്രമുഖരായ ബ്രാൻഡുകൾ ഒരുക്കമാണ്. സംശയമുള്ളവർ കല്യാൺ പോലെയുള്ള, കൊശമറ്റം പോലെയുള്ള വലിയ സ്ഥാപനങ്ങളോട് ചോദിച്ചു നോക്കുക. അവരൊക്കെയും പല ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് പരസ്യത്തിന് വേണ്ടി പോലും പണം നൽകാം എന്ന് പറയുമ്പോൾ, പരസ്യം കിട്ടുന്നെങ്കിൽ ആ സമയത്ത് കിട്ടട്ടെ, എന്നാൽ വാർത്ത അതിൻ്റെ ഒരു മാനദണ്ഡമല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന് രണ്ട് രസകരമായ ഇൻസിഡൻറ്റുകൾ ഞാൻ പറയാം. ഗോകുലം ഗോപാലൻ്റെ അഭിമുഖത്തിന് ഞാൻ ക്ഷണിക്കുമ്പോൾ, അദ്ദേഹം ഒരു വ്യവസായി ആയതുകൊണ്ട് അഭിമുഖം ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. നിർഭാഗ്യവശാൽ അദ്ദേഹം കരുതിപ്പോയി ഒരു പക്ഷേ പണം കൊടുക്കേണ്ടി വരുമെന്ന്. അഭിമുഖത്തിന് ശേഷം അദ്ദേഹം എന്നോട് പണം തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവനക്കാർക്ക് കൊടുക്കുന്നതിനും എനിക്ക് ജീവിക്കുന്നതിനുമുള്ള ആവശ്യത്തിലധികം പണമുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗോകുലം ഗോപാലനോട് ചോദിക്കുക. ഗോപാലനെതിരെ മറുനാടന് മുമ്പ് വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇനിയും അത്തരമൊരു സാഹചര്യമുണ്ടായാൽ വാർത്ത കൊടുക്കുമൊരു സംശയവുമില്ല. കഴിഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലും BJPയും കോൺഗ്രസും പരസ്യത്തിന് വേണ്ടി ഞങ്ങളെ സമീപിച്ചതാണ്. അല്ലെങ്കിൽ കോൺഗ്രസിലെ VD സതീശനോടോ VS ശിവകുമാരനോടോ ചോദിക്കുക. അവരുടെ വാർത്ത ഞങ്ങൾക്ക് അവർക്ക് അനുകൂലമായി. നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന പരസ്യവാശിയോടുകൂടിയായിരുന്നു ഞങ്ങൾ പല വാർത്തകളും എഴുതിയത്. പക്ഷേ അവരോടും ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നതിൻ്റെ സത്ത അല്ലെങ്കിൽ മൂല്യം നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് പരസ്യം വേണ്ട എന്ന്. BJPക്ക് വേണ്ടിയും രണ്ട് തെരഞ്ഞെടുപ്പിലും ഞങ്ങളെ ചിലർ ബന്ധപ്പെട്ടിരുന്നു. അവരോട് ഞങ്ങൾ സ്നേഹപൂർവ്വം പരസ്യം വേണ്ട എന്നാണ് പറഞ്ഞത്. സംശയമുള്ളവർ ചോദിക്കുക. പലരും, മാധ്യമങ്ങൾ, കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും എല്ലാ പാർട്ടിക്കാരോടും പരസ്യം ചോദിച്ചു വാങ്ങിയപ്പോഴാണ് ഞങ്ങൾ നിരസിച്ചത് എന്ന് മറക്കരുത്. ഇപ്പോൾ വിവാദമായിരിക്കുന്ന മുട്ടിൽ മരം മുറിക്കേസിലെ അഗസ്റ്റിൻ സഹോദരന്മാർ അടക്കമുള്ളവർ പല ഘട്ടങ്ങളിൽ മറുനാടനിൽ പണത്തിനും പരസ്യത്തിനുമേ ശ്രമിച്ചിരുന്നു. ബോബി ചെമ്മണ്ണൂർ എന്ന വിവാദ വ്യവസായിയെ ഞാനും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം കൊടുത്താൽ 10 ലക്ഷം രൂപ കിട്ടുമെന്നും, ആർക്ക്, എനിക്കല്ല, കൂടിക്കാഴ്ചയ്ക്ക് അവസരം കൊടുക്കുന്നയാൾക്ക്, അതുവഴി അയാളുടെ കുഞ്ഞിൻ്റെ ഗുരുതരമായ രോഗാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്നും പറഞ്ഞ് ഒരു ഇടനിലക്കാരൻ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തെ ലോ അക്കാദമി ലോ കോളേജിൽ വന്ന് എന്നെ കണ്ടത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇത്തരത്തിൽ പണം വാഗ്ദാനം നൽകുന്ന നിരവധി പേരുണ്ട്. അവരുടെയൊന്നും പണം എനിക്ക് ആവശ്യമില്ല. ഞാൻ അതെന്തുകൊണ്ടെന്ന് വിശദീകരിക്കുന്നതിന് മുൻപ് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറയാം. ഗൾഫിലെ പ്രമുഖനായ കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിസത്ത് CPMന് വേണ്ടി ശക്തിയുക്തം വാദിക്കുന്ന ഒരു അബ്ദുൾ ജലീലുണ്ട്. ഈ അബ്ദുൾ ജലീൽ എനിക്ക് പരിചയമുണ്ട്. അയാളൊരു നല്ല മനുഷ്യനായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അബ്ദുൾ ജലീലെ കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ വാക്കുകൾ കേൾക്കുക. നിങ്ങൾ അങ്ങനെ ഒരു 10 ലക്ഷം ഒന്നും ആരുടെ മേടിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ, അതായത് അന്ന് ഒരു നമ്മുടെ ഈ ഗൾഫ് ഗേറ്റിന്റെ അനിയന്റെ ഒരു ന്യൂസ് നിങ്ങൾ കൊടുത്തിരുന്നു. ഗൾഫ് ഗേറ്റ് എന്ന സ്ഥാപനം, കഷണ്ടിക്ക് മുടി വയ്ക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു സഹോദര സ്ഥാപനമുണ്ട് അയാളുടെ അനിയന്റെ. അയാളൊരു കണ്ണൂരുള്ള ഒരു ചെക്കനെ പറ്റിച്ചിട്ട് നിങ്ങളെ ന്യൂസ് കൊടുത്തിട്ട് പിന്നെ അവര് നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നു, അത്രയോ 5 ലക്ഷം എത്രയോ പൈസയൊക്കെ തരാന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് നിങ്ങള് അതുപോലെ അവര് തമ്മിൽ കോംപ്രമൈസ് ആയപ്പോ നിങ്ങൾ എന്നെ, ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു.
ഈ മറുനാടൻ ഈ ന്യൂസ് മാറ്റി കഴിഞ്ഞാല് അവര് ഈ ചെക്കിന് കൊടുക്കാനുള്ള പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു, ഇല്ല ജലീല ഞാനിത് പൈസക്ക് വേണ്ടി ഒന്നല്ല ചെയ്യുന്നത്, പിന്നെ അവര് നിങ്ങൾക്ക് പൈസ തരാൻ റെഡി ആയിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഇട്ട വാർത്ത ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യില്ല, അതിൽ സത്യമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ ഇട്ടതും. ഇനി അതിനെന്നെ നിർബന്ധിക്കരുത്, എനിക്ക് 10 പൈസ വേണ്ട, ഞാൻ അങ്ങനെ മേടിക്കുന്ന ആളല്ല. അന്ന് തന്നെ എനിക്ക് നിങ്ങളെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കെതിരെ എന്ത് വാർത്ത വന്നാലും നമ്മളത് വിശ്വസിക്കില്ല. വാസ്തവത്തിൽ ജലീൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പോലും ഞാൻ ഓർക്കുന്നത്. എത്രയോ ആളുകൾ മറുനാടനിൽ പരസ്യത്തിന് വരുമ്പോൾ പാവങ്ങളാണെങ്കിൽ, അവരുടേത് ഒരു സേവനം കൂടിയുണ്ടെങ്കിൽ പണം വാങ്ങാതെ വാർത്ത കൊടുത്തിട്ട് പരസ്യം ചെയ്യാൻ നിങ്ങൾക്ക് നഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അനുഭവ സാക്ഷികൾ പറയും. വിവാഹ പരസ്യം ആര് നൽകിയാലും പണം വാങ്ങില്ല, കാരണം അതിൽ ലാഭമില്ല. അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും സൂക്ഷിച്ചു വയ്ക്കുന്ന ആളല്ല. ഏറ്റവും ഒടുവിൽ 2 ദിവസം മുൻപേ ഒരാൾ എന്നെ മുംബൈയിൽ നിന്നും ബന്ധപ്പെടുന്നു. അയാൾ എന്നോട് ഇങ്ങനെയാണ് ആദ്യം മെസ്സേജ് ചെയ്തത്, ഹായ് നമസ്കാരം, ഞാൻ മുംബൈയിൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നു, മറുനാടനിൽ പ്രൊഫൈലിംഗ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിന് ഫോർമാലിറ്റീസ്, ഒന്ന് മെസ്സേജ് അയച്ചാൽ കൊള്ളാം, ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. താങ്ക് യു. കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഉദ്ദേശിച്ചത് പണം വാങ്ങി ഒരു പ്രൊഫൈൽ ചെയ്യാമോ എന്നാണെന്ന്. മുംബൈയിലെ ഒരു സോഷ്യൽ വർക്കറാണ് കക്ഷി, കൂടാതെ വ്യവസായിയുമാണ്. ഞാനപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ പ്രൊഫൈലിംഗ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്ന ഒരു ആർട്ടിക്കിൾ, കണ്ടന്റ് റൈറ്റിംഗ് പോലെ. അപ്പോൾ എന്റെ മറുപടി ഇതായിരുന്നു, ആ വ്യക്തി അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് വാർത്തയെ ഇടം പിടിക്കുമ്പോഴേ, അല്ലാതെ ചെയ്യത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അങ്ങനെ ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സാർ, സാറിന് വേണമെങ്കിൽ അന്വേഷിക്കാം. ഞാൻ പറഞ്ഞ ലെവലില് വേണ്ട, അല്ലാതെ തന്നെ സാർ അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ അവര് എന്താ പേ ചെയ്യാനൊക്കെ തയ്യാറാണ്. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരുപാട് ഓൺലൈൻ ചാനലങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെയും മുഖ്യധാര ചാനലിലെ കുറെ മുംബൈ എഡിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കോവിഡ് കാരണം കൊണ്ട് നിന്നുപോയതാണ്. അതിനു മുന്നേ അത് ഒരു 10 മിനിറ്റ് 9 മിനിറ്റോളം ചാനലിൽ കാണിക്കുകയും ചെയ്തിരുന്ന യൂട്യൂബിലുണ്ട്, അവർ അപ്ലോഡ് ചെയ്തിരുന്നു അത്തരം പ്രോഗ്രാംസെ. അപ്പൊ അതിലൊരു നിശ്ചിത തുക അവർ എല്ലാ ചാനലുകാരും വാങ്ങിയിരുന്നു. അതായത് അദ്ദേഹം പണം വാങ്ങി ആർട്ടിക്കിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത മറുപടി കേൾക്കുക. ഇയാള് പ്രൊഫൈൽ ചെയ്യാൻ വേണ്ടി പേ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇയാള് പ്രോപ്പർ സോഷ്യൽ ആക്ടിവിസ്റ്റ് അല്ല, ഫ്രോഡാണല്ലോ. നിങ്ങൾ എന്നോട് പേ ചെയ്യാൻ ഫീച്ചർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നടത്തുന്ന നിങ്ങൾക്ക് എന്നെയോ മറന്നാണെന്ന് അറിയത്തില്ല എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ സംസാരിച്ച് പണം കണ്ട, നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇതുവരെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പണം കന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. എനിക്കൊരു പരിചയമില്ലാത്ത ഒരാൾ എന്നെ ബന്ധപ്പെട്ടപ്പോൾ ഒരു പ്രൊഫൈൽ ചെയ്താൽ പണം തരാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ സമീപനം ഇതാണ്. ഇത്തരത്തിൽ പലരോടും ഞാൻ അങ്ങനെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അവരൊരു തുടർ ചർച്ചയ്ക്ക് പോയിട്ടില്ല. ഇതാണ് മറുനാടൻ്റെ രീതിശാസ്ത്രം, ദയവായി മനസ്സിലാക്കുക. ഇനി അറിയേണ്ടത് അപ്പോൾ പിന്നെ മറുനാടൻ എങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നാണ്. അത് നിങ്ങൾക്ക് മാറിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം. നിങ്ങൾ ഗൂഗിളിന് കാശ് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ഫേസ്ബുക്കിന് കാശ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഗൂഗിളും ഫേസ്ബുക്കുമാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ 3-4 കമ്പനികളിൽ 2. അവർ എങ്ങനെയാണ് ഓടുന്നത്? അതാണ് ആധുനിക ഡിജിറ്റൽ യുഗം. മറുനാടൻ പ്രസിദ്ധീകരിക്കുന്നത് അഫിലിയേറ്റഡ് പരസ്യങ്ങളാണ്. അതായത് ലോകത്തെമ്പാടുമുള്ള പല കമ്പനികളും ആരാണ് ആ കമ്പനി എന്ന് പോലും അറിയാതെ പരസ്യം കാണുന്നു. ആ പരസ്യങ്ങളിൽ ചിലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്, നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിൽ ചിലത് നിങ്ങൾ വാങ്ങുന്നു. അതുകൊണ്ട് ആ പരസ്യം നൽകുന്ന കമ്പനി ഞങ്ങൾക്കൊരു വിഹിതം നൽകുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ പരസ്യം കൊടുക്കുമ്പോഴും അതിൻ്റെ ഒരു വിഹിതം ഞങ്ങൾക്ക് ലഭിക്കുന്നു. ആ വരുമാനം ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞങ്ങളുടെ വായനക്കാരുടെയും പ്രേക്ഷകരുടെയും എണ്ണം കൂടണം. അതിന് വേണ്ടത് സത്യം പറയുക മാത്രമാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ പ്രേക്ഷകരുണ്ടാവും, വായനക്കാരുണ്ടാവും, ഞങ്ങൾക്ക് വരുമാനം കിട്ടും. ഇതാണ് വാസ്തവം, ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. അതുകൊണ്ടാണ് പരസ്യത്തിന് പലരും വരുമ്പോഴും ഒരു താല്പര്യവും കാണിക്കാത്തത്. നിരവധി കേസുകളുണ്ടായി, അറിയാവുന്നവരോട് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പരസ്യത്തിന് നിങ്ങളുടെ പരിചയമുള്ള ആരെങ്കിലും ബന്ധപ്പെട്ട് നോക്കുക, നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. മറക്കാതിരിക്കുക, എല്ലാ വർഷവും കുറഞ്ഞത് 10% ശമ്പള വർധനവ് നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനമാണ് മറുനാടൻ. എല്ലാ ജീവനക്കാർക്കും, ചിലർക്ക് അതിൽ കൂടുതൽ കൊടുക്കും. എല്ലാ വർഷവും 2 തവണ ബോണസ് കൊടുക്കും. ഒരാൾ 10 വർഷം സേവനം പൂർത്തിയാക്കിയാൽ 1 ലക്ഷം രൂപ അയാൾക്ക് സമ്മാനം കൊടുക്കും. ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. വീട്ടിൽ ഒരു എമർജൻസി സംവിധാനമുണ്ടായാൽ അത് സഹായിക്കും. ആവശ്യത്തിന് ലോൺ കൊടുക്കാറുണ്ട്. എല്ലാ നിയമപരമായ ആനുകൂല്യങ്ങളും കൊടുക്കാറുണ്ട്. അതാണ് മറുനാടൻ. നിങ്ങൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്. ആരുടെയും പണം മറുനാടൻ ആവശ്യമില്ല. ആരുടെയെങ്കിലുമൊക്കെ പണം വാങ്ങി മറുനാടൻ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ പണി അവസാനിപ്പിച്ച് നല്ല വശമുള്ള കൃഷിപ്പണി, നിങ്ങളിൽ പലരും പറയുന്നത് പോലെ തെങ്ങുകയറ്റമടക്കമുള്ള കൃഷിപ്പണി ചെയ്യാൻ ധൈര്യമുണ്ട്, അങ്ങനെ തീരുമാനിച്ചാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്.